ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം എല്ലാവർക്കും. RST വ്ളോഗറിന്റെ പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. നിലവിലെ ഒരു മെയ് മാസത്തിലെ റേഷൻ വിതരണത്തിൽ APL അതുപോലെ തന്നെ വെള്ളക്കാടിലെ ആളുകൾക്ക് റേഷൻ വിതരണത്തിൽ നല്ലൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരു മഞ്ഞക്കാട് അതുപോലെ തന്നെ പിങ്ക് കാടിലെ ആളുകൾക്ക് സൗജന്യ റേഷൻ എപ്പോഴാണ് എങ്ങനെയാണ് ലഭിക്കുക, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ 5 കിലോ അരി എപ്പോഴാണ് ലഭിക്കുക, അതുപോലെ തന്നെ സൗജന്യ കിറ്റ് ഇതുവരെ കിട്ടാത്ത ആളുകളുണ്ട്, അപ്പൊ അവർക്കൊക്കെ എപ്പോഴാണ് ഈ സൗജന്യ കിറ്റ് ലഭിക്കുക എന്നീ തുടങ്ങിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഇതുപോലെ ഇൻഫർമേറ്റീവ് വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് ഈ ഒരു വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് കൂടി ഒരു ബെല്ലൈക്കൺ കാണാൻ സാധിക്കും, അതും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കുറിച്ചിട്ട് അറിയാത്ത ധാരാളം ആളുകളുണ്ട്, അപ്പൊ അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു അറിവ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒട്ടും സമയം വേസ്റ്റാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നിലവില് വെള്ളക്കാട് അതുപോലെ തന്നെ ബ്ലൂ കാർഡ് നീല കാർഡുള്ള ആളുകൾക്ക് പുറത്ത് 22 രൂപ കിട്ടുന്ന അരി 15 രൂപ നിരക്കില് 10 കിലോ വെച്ചിട്ട് നമുക്ക് റേഷൻ കടയിൽ നിന്ന് ലഭിക്കും. ഏകദേശം 50 ലക്ഷത്തോളം ആളുകൾക്കാണ് ഇത് ഉപകാരപ്പെടുക. നിലവിലെ APL കാർഡ് അതുപോലെ തന്നെ നീലക്കാർഡുള്ള ഉടമകൾക്ക് റേഷൻ വിഹിതം കുറഞ്ഞ സാഹചര്യത്തിലാണ് ഇങ്ങനെ എക്സ്ട്രാ കൊടുക്കാൻ തീരുമാനമായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു മെയ് മാസത്തിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാധാരണ APL കാർഡുള്ള ഉടമകൾക്ക് മുൻ മാസത്തിൽ ലഭിച്ചുകൊണ്ടിരുന്ന 4 രൂപയ്ക്ക് 2 കിലോ അരി എന്നിവ സാധാരണ രീതി പോലെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ വെള്ളക്കാട് ഉടമകൾക്ക് 2 കിലോ അരി 10 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മഞ്ഞക്കാടുള്ള ആളുകൾക്ക് 30 കിലോ അരിയും ഗോതമ്പും അതുപോലെ തന്നെ പയറോ അല്ലെങ്കിൽ കടലയോ അതിലേതെങ്കിലും ഒന്ന് ഇതിന്റെ കൂടെ തന്നെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുകൂടാതെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ 5 കിലോ അരിയും ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇനി BPL വിഭാഗത്തിൽപ്പെട്ട പിങ്ക് കാർഡ് ഉടമകൾക്ക് ഒരാൾക്ക് 4 കിലോ എന്ന രീതിയിൽ അരിയും അതുപോലെ തന്നെ 1 കിലോ ഗോതമ്പും അതിന്റെ കൂടെ ഈ ഒരു പറഞ്ഞ കടലയോ അല്ലെങ്കിൽ പയറോ അതിലേതെങ്കിലും ഒന്ന് ഇതിന്റെ കൂടെ സൗജന്യമായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ ധാരാളം ആളുകൾക്ക് കേരള ഗവൺമെന്റ് കൊടുക്കുന്ന സൗജന്യ കിറ്റ് 1000 രൂപയുടെ കിറ്റ് ലഭിക്കാത്തവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഈ ഒരു മാസത്തിന് 8-ാം തീയതിക്ക് ശേഷം നിർബന്ധമായിട്ടും ആ കിറ്റ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു മാസം 10-ാം തീയതിക്ക് ഉള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു പറഞ്ഞ അപ്ഡേറ്റ് പ്രകാരമുള്ള സൗജന്യമായിട്ടുള്ള അരികളൊക്കെ കൊടുത്തു തുടങ്ങുന്നതായിരിക്കും. എന്തായാലും ഇങ്ങനെ റേഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തിരക്ക് റേഷൻ കടയിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ സൗജന്യമായിട്ടുള്ള 5 കിലോ അരി ഈ മാസം 20-ാം തീയതിക്ക് ശേഷമായിരിക്കും കൊടുത്തു തുടങ്ങുക. അപ്പൊ ഇതാണ് ഇതിന്റെ പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേറ്റിൽ വലിയ വ്യത്യാസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ റേഷൻ കാർഡിലോട്ട് പോകുന്ന സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങളുടെ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലും കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരോട്ട് ഈ ഒരു അറിവ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതുപോലുള്ള പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, സീ യു ലേറ്റർ.